ഒരു മാസത്തിന് ശേഷം ഐ ആം ബാക്ക്. സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗുഡ് കാച്ച് വീഡിയോ ഓഫ് മൈൻക്രാഫ്റ്റ്. നമ്മൾ കുറേ നാളായിന്ന് അറിയാം, കുറേ നാളായി ഇതേപോലെയൊക്കെ പറഞ്ഞിട്ട് കുറേ നാളാന്ന് അറിയാം. നമ്മുടെ നിങ്ങളെല്ലാം ഫസ്റ്റ് മൈൻക്രാഫ്റ്റ് ശ്രദ്ധിച്ചതിൻ്റെ കാര്യം നമ്മുടെ സ്കിന്നെ മാറ്റി, അതിനെക്കുറിച്ച് നമ്മൾ പറയാം. ബട്ട് എത്ര നാളെന്ന് അറിയാം ഇത് കളിച്ച്. നിങ്ങളുടെ കാര്യം നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല മൈൻക്രാഫ്റ്റിൽ. യെസ്, നമ്മൾ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഓക്കെ, വിച്ച് പുറത്ത് വന്ന് നിൽക്കട്ടെ, അതിൻ്റെ ശരിയാണത്. നമ്മൾ വീടിനൊന്നും ചെയ്തിട്ടില്ല പുറത്തായിട്ട്, പക്ഷേ ഇവിടെ കണ്ടില്ലേ നമ്മുടെ ആ ചെസ് പ്ലേസ് ഒക്കെ അവിടെ കിടക്കുന്നത്. ആ ഫുൾ ആർമർ നമ്മുടെ പൊട്ടിന്നാണ് പോകുന്നത്. ഫുൾ ആർമർ ഇവിടെ നമ്മൾ അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ നമ്മൾ കണ്ടത്. അത് നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ ചത്തു. ചവള കാരണമൊക്കെ കുറേ ഉണ്ട്. നിങ്ങളൊക്കെ എന്തിനാ ചവള കാരണം നിങ്ങൾ ഇനിയും മനസ്സിലാക്കും. ഈ സ്കിന്ന് നിങ്ങൾ വിചാരിക്കും ഈ സ്കിന്ന് നമ്മളാണെങ്കിൽ ഏതെങ്കിലും ആപ്പിലൂടെ ഇതാക്കിയതാണെന്ന്. ബട്ട് അല്ല, നമ്മൾ മൂന്ന് സ്കിന്ന് സ്വന്തമായിട്ട് ഉണ്ടാക്കിയത്. ഇതൊക്കെ നമ്മൾ അതിന് ഡിസൈൻ ചെയ്ത സ്കിന്നാണ്. എങ്ങനെയുണ്ട് പൊളിയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക പ്ലീസ്. ഇതാണ് സീന സ്കിന്നല്ലേ, എന്താ ലെവല്. ആ ചിരി തന്നെ ഉണ്ടല്ലേ, കറക്റ്റ് ഒരു ഇത് തന്നെ ഉണ്ട്. ഇതെടുത്ത് നമ്മൾ തമ്മിലാക്കി ഇടാം. എൻ്റെ സ്കിന്നെ ഭയങ്കര ഇതൊക്കെ കുറച്ച്, ഇനി കുറേ സ്കിന്നൊക്കെ ഉണ്ട്, അതൊക്കെ ഭയങ്കര പൊളിയായിരിക്കും. അതൊക്കെ അടുത്തൊരു വീതി വരുന്നതായിരിക്കും. പിന്നെ ഇന്നത്തെ വീഡിയോ കുറേ വ്യത്യാസം നടന്നു. വീടിൻ്റെ വ്യത്യാസമില്ല, ബട്ട് കുറേ എണ്ണ ഉണ്ട്, കുറേ വ്യത്യാസം. ഇത് വീടിൻ്റെ ഉള്ളിൽ നമ്മുടെ എല്ലാ സാധനങ്ങളാണ് ഏറ്റവും വലിയ വ്യത്യാസങ്ങൾ. അത് കാണിക്കാം. പുറത്ത് സാധനങ്ങളൊക്കെ, ഡ്രസ്സൊക്കെ ഇടട്ടെ, ആർമറൊക്കെ ഇടുക. ഓ, നിങ്ങളിപ്പോൾ തന്നെ നമ്മൾ ഇൻവെൻട്രി കണ്ട് കാണും. അതെ, നമ്മൾ ഇൻവെൻട്രിയൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ഈ ഇത് ഉണ്ടല്ലേ ഫിഷിംഗ് റോഡൊക്കെ നോക്ക് ഫ്രണ്ട്സ്, ഏതാ എൻചാൻറ്റഡ്. ഒരു ഫിഷിംഗ് റോഡ് ഇതല്ല, ഈ ഫിഷിംഗ് റോഡ് നോക്കുക. ലക്ക് ഓഫ് സീ 3, അൺബ്രേക്കിംഗ് 3, കേഴ്സ് ഓഫ് ഫിനിഷിംഗ്, അത് കാര്യമില്ല. ബട്ട് മെൻഡിങ് ഉണ്ട്, മെൻഡിങ് ഏറ്റവും റയർ സാധനമാണ്. നമുക്ക് തന്നെ ബുക്ക് കിട്ടിയില്ല, ബട്ട് മെൻഡിങ് അടക്കമുള്ള സാധനം നമുക്ക് കിട്ടിയില്ല. മെൻഡിങ് ഉള്ള സാധനം നമുക്ക് കിട്ടിയില്ല. മെൻഡിങ് എടുത്ത് നമുക്ക് അങ്ങനെ ഇതിലിട്ട്, ഇത് മാത്രമല്ല, ഇത് മാത്രമല്ല നമുക്ക് കിട്ടിയത്. ഞാൻ കാണിച്ചാൽ എത്ര പഫർ ഫിഷൊക്കെ കുറേ കിട്ടിയിരുന്നു. ഇതൊക്കെ ട്രേഡ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഫിഷിംഗ്, ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഓക്യുപ്പേഷൻ, നമ്മൾ ഫിഷിംഗ് തന്നെയാണ്. മീൻ ഞാൻ ആദ്യമായിട്ടിട്ട് അറിയുന്നത് ഫിഷ് ചെയ്ത് എത്രക്കൊക്കെ സാധനങ്ങൾ കിട്ടുന്നു. കുറച്ച് കഴുകിക്കട്ടെ. Many months later. Full health ഒക്കെ ഫുള്ളാണ്. ബട്ട് നമ്മുടെ കയ്യിൽ ആറമറൊന്നുമില്ല, അത് കുഴപ്പമൊന്നുമില്ല. ബട്ട് സാധനങ്ങളുടെ ഇത് ഇരിപ്പ് പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന്. ഈ ചെസ്റ്റ് തുറന്നാൽ കാണുന്നുണ്ട് എത്ര ബോവാ നോക്കുന്നു ഫ്രണ്ട്സ്. ഒരു ബോവ് കണ്ടാൽ നെട്ടും. മെൻഡിങ് ഉണ്ട്, മെൻഡിങ് ഒക്കെ ലെവല. മെൻഡിങ് കുറേ കിട്ടിയിട്ടുണ്ട്. മെൻഡിങ് ഫ്ലെയിം 1, പവർ എന്താ 5, 2 കിട്ടിയിട്ടുണ്ട്. അൺബ്രേക്കിംഗ് 3 ബോ, പിന്നെ അടുത്തൊരു ബോ കൂടി ഉണ്ടല്ലോ പവർ 4. ഇൻഫിനിറ്റി ഒരു ബോ ഉണ്ടായിരുന്നില്ല, അത് എവിടെ? അയ്യോ, ഇൻഫിനിറ്റി ഒരു ബോ ഉണ്ട്, ആ അത് വേറെ ചെസ്റ്റിൽ കേട്ടോ. ആ ഇൻഫിനിറ്റിന്ന് ആ ഒരു ബോ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ വേറെ ചെസ്റ്റിലാണ്. ഈ മീനൊക്കെ എടുത്ത് വെക്കട്ടെ, നമ്മൾ ഇൻവെൻട്രി ഫുള്ളൊന്ന് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ എടുത്ത് മാറ്റട്ടെ. ഫിഷിംഗ് റോഡ് സാധാ ഫിഷിംഗ് റോഡ് ഇരിക്കട്ടെ, ഒന്നുകൂടി ഇരിക്കട്ടെ. ഇതൊക്കെ കുറേ എണ്ണം ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഫിഷ് ചെയ്തിട്ട് എനിക്ക് ഒട്ടും പ്രതീക്ഷിച്ച സാധനങ്ങളാണ് ഫിഷ് ചെയ്ത് കിട്ടിയത്. ഇതിലും കുറച്ചുണ്ട്. ആ ലാപ്പിസൊക്കെ കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറേ ഡയമണ്ട് മൈനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയമണ്ട് മൈനിങ് ചെയ്തപ്പോഴാണ് ഇവിടെ കുറേ റെയിൽ ഉണ്ടല്ലേ, നമ്മൾ മൈൻ ഷാഫ്റ്റ് കണ്ടുപിടിച്ചത്. ഞാൻ കണ്ടതിലെ ഏറ്റവും, ഞാൻ ഇവിടെ മൈൻ ഷാഫ്റ്റ് കണ്ടിട്ടില്ല ഈ ഗെയിം കളിച്ചതിൽ, കണ്ടതിലെ ഏറ്റവും വലിയ മൈൻ ഷാഫ്റ്റ്. 3 ഫ്ലോറുള്ള മൈൻ ഷാഫ്റ്റ്, 3ഓ 4ഓ ഫ്ലോറുണ്ട് ഇങ്ങനെ ഫ്ലോറായിട്ട്. പിന്നെ ഈ ചെസ്റ്റിൽ വേറെ ലെവല് ലെവല് സാധനങ്ങളുണ്ട്. സാഡിൽ കണ്ടില്ലേ ഫ്രണ്ട്സ്, സാഡിൽ 1, 2 അത്ര 11 സാഡിലും. എത്ര സ്റ്റാക്കാ? 5, 6, 7 അങ്ങനെ 8 സ്റ്റാക്ക്. ഫുൾ സ്റ്റാക്കല്ല, 7 സ്റ്റാക്കും ഫുൾ സ്റ്റാക്കാണ്, ഫുള്ളുള്ള സ്റ്റാക്ക്. പിന്നെ എൻചാൻറ്റഡ് ബുക്കിൻ്റെ ഉണ്ട്. ഇതൊക്കെ ചെയ്ത് ഫുൾ, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയത്? നമ്മൾ ക്രിയേറ്റീവ് മോഡ് ഇട്ട് കിട്ടിയത്. പക്ഷേ നോ, ഇത്ര എൻചാൻറ്റഡ് ബുക്കുകൾ, എൻചാൻറ്റഡ് ബുക്ക് ചിലതൊക്കെ അറിയില്ല, ചിലതും ഒരു കാര്യമില്ല. സ്മൈറ്റ് ഫോർ ഏതിലായിട്ടുണ്ടെന്ന് അറിയില്ല കേട്ടോ. നമ്മൾ കുറച്ച് യൂട്യൂബിൽ നിന്ന് എടുക്കുന്നത് ഏതൊക്കെ ഇടുന്നതാണ് മനസ്സിലാക്കിയത്. പിന്നെ ഫ്രോസ് വാക്കർ ഇതിലാണ്, ഡയമണ്ട് ഇതിലോട്ടുണ്ടെന്ന് അറിയാം. പിന്നെ ആ നിങ്ങൾ ഡയമണ്ട് കാണിച്ചില്ലാട്ടെ, 5 ഡയമണ്ട്. ഇതിൽ നിന്ന് കൂടുതൽ ഡയമണ്ട് കിട്ടി, അത് വെച്ച് നമുക്ക് പിക്കാസ് ചെയ്തിട്ടാണ്. അപ്പുറത്ത് ഒരു നെതർ പോർട്ടൽ ഉണ്ടല്ലേ, ഇതൊക്കെ നമ്മൾ നെതർ പോർട്ടലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ടൊക്കെ പോയി കുറേ സാധനങ്ങളൊക്കെ എടുത്ത് കുറച്ച് ട്രേഡൊക്കെ ചെയ്തു. അവരുടെ ബ്ലോക്ക് ഓഫ് ഗോൾഡൊക്കെ അന്ന് കിട്ടിയതാണ്. സാഡിലൊക്കെ ഫിഷ് ചെയ്തിട്ട് ഇത്രയും സാഡിൽ കിട്ടിയത്. നമ്മളെല്ലാം 2 സൈഡിൽ ബാക്കി ഉണ്ടെന്ന് തോന്നുന്നു, ബാക്കിയുള്ളതൊക്കെ ഫിഷ് ചെയ്തിട്ട് കിട്ടിയത്. സ്റ്റാക്കൊക്കെ റെഡ് സ്റ്റോണിൻ്റെ സ്റ്റാക്ക്, കണക്കിന് കണക്ക് സ്റ്റാക്ക്. കുറേ എൻ്റെ ഫോറോസ്റ്റോ ഒക്കെ 2 ഉള്ളത്, ഇതൊക്കെ ഡയമണ്ട് ഇതിലുള്ളതാണ്. ഡയമണ്ടൊക്കെ ഇനിയും കുറേ മൈൻ ചെയ്യണം. ഒരു ഫുള്ളി ആർമറും കുറേ സാധനങ്ങൾ വെക്കണം. നെയിം ടാഗൊക്കെ ഏറ്റവും റയർസ് സാധനങ്ങളാണ്. നെയിം ടാഗൊക്കെ ഇതിനൊക്കെ വയ്ക്കുക. ഫാമിങ്ങിന് കുറേ സാധനങ്ങളൊക്കെ നെയിം ടാഗ്, 8 നെയിം ടാഗ് കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇനി ഒരു ബുക്ക് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഏതാണോ ബുക്ക്, ആ ഫ്ലെയിം
ഫോറോ ഏതോ ബുക്ക് ഉണ്ട്, ഫ്ലെയിം ആ ഫ്ലെയിം വണ്ണിൻ്റെ വേറൊരു ബുക്ക് കൂടി കിട്ടിയിട്ടുണ്ട്, രണ്ട് ഫ്ലെയിം വണ്ണ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒന്ന് ലാവേ വീണ് പോയി, നമ്മൾ ലാവേ വീണിപ്പോൾ എൻ്റെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പോയി, അതിൽ നിന്നാണ് മറ്റേ ആർമറൊക്കെ പോയത്. പിന്നെ ലൂട്ടിംഗ് ടു ഒക്കെ സോഡിട്ടുള്ളതാണ്. പിന്നെ സിൽക്ക് ടച്ചും പിയർസിംഗ് ഫോറും എന്തിനാണ് അവ ഒരുമിച്ച് വന്നിരിക്കുന്നത്? സിൽക്ക് ടച്ച് പിക്കാസിലും പിയർസിംഗ് ഫോർ ക്രോസ് ബോലും, ഇതൊക്കെ നമ്മൾ നോക്കിയാൽ സിൽക്ക് ടച്ച് നമുക്ക് എന്തായാലും ഇതിലുള്ളതെന്ന് ഇതിൽ പിക്കാസിലാണെന്ന് അറിയാതെ, പക്ഷേ പിയർസിംഗ് ഫോറൊക്കെ എന്തിനാണ് അവ ഇതിൽ കയറിയിരിക്കുന്നത്? കേഴ്സ് ഓഫ് വാനിഷിംഗ് ഉണ്ട്, അത് എന്താണെന്നറിയില്ല, അത് എന്തിൻ്റെ അതിൻ്റെ ഉപകാരം എന്താണെന്ന് അറിയില്ല. പിന്നെ സിൽക്ക് ടച്ച് പിയർസിംഗ് ഫോർ വീണ്ടും വന്നിട്ടുണ്ട്. ഇത് രണ്ടും ഒരുമിച്ചാക്കി നമ്മുടെ കയ്യിൽ കുറേ എക്സ്പി പോയി, കുറേണോ നമുക്ക് രണ്ടെണ്ണം ഒരുമിച്ചാക്കിയിട്ടുണ്ട്. എത്ര പോവാൻ നോക്കി ഫ്രണ്ട്സ്, ഈ അവിടെ പെട്ടിയിൽ നാല് പോയും ഇവിടെ പെട്ടിയിൽ നാല് പോയും ഉണ്ട്. ഇവിടെ കേഴ്സ് ഓഫ് വാനിഷിംഗ് ബുക്ക് അത് പോക്ക് ഇന്നലെ നമ്മൾ വെറുതെ ചെന്ന് കയറിപ്പോൾ വീണ്ടും കിട്ടിയതാണ്. ഗോൾഡൻ കേരളം നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ, ലാപ്പിസ് ലസോദി ഇവിടെ രണ്ട് സെക്കൻഡ്. പിന്നെ ഈ ബോല് ഇതിലാന്ന് തോന്നുന്നത് ആ മെൻഡിങ് പവർ ഫോറാണുള്ളത്. പവർ ഫോർ എന്തായിരിക്കും പവർ? പിന്നെ ഫ്ലെയിം ഇതാണ് നമ്മൾ ഇൻഫിനിറ്റി പറയും, ഇൻഫിനിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫ്ലെയിം ഓൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെവല് പോവുകയാണ് ഇതും, ഞാൻ കുറേയാണ് ഒരുമിച്ചാക്കാണ്ട് അൺബ്രേക്കിംഗ് 3 പവർ 4. ഓ അപ്പം എത്ര പവർ ഫോർ രണ്ടും കൂടി ചെയ്താൽ പവർ 8 ആകുമോ? ഓക്കെ, മെൻഡിങ് വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്, രണ്ട് മെൻഡിങ് ഒക്കെ ഉണ്ട്, കുറേ മെൻഡിങ്ങുള്ള സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇത് ഫിഷിംഗ് റോഡ് കുറേ മെൻഡിങ്ങാണ്. മെൻഡിങ്ങിൻ്റെ ഉപകാരം എന്താ ഉപകാരം എന്നറിയോ? പിന്നെ കുറേ സ്റ്റാക്ക് ഫിഷ്, ഇത് ഫിഷ് ചെയ്യുമ്പോൾ ഫിഷാണ് ഏറ്റവും കൂടുതൽ കിട്ടണത്. എപ്പോഴെങ്കിലും സമയത്താണ് ഈ അഞ്ചാൻ ബുക്ക് കിട്ടണത്, അതുകൊണ്ടാണ് നമുക്ക് 7 അഞ്ചാൻ ബുക്ക് ആയത്. പിന്നെ 64 പവർ ഫിഷൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓഹ് ഹുക്ക് കുറേ കിട്ടിയിട്ടുണ്ട്, പിന്നെ നെയിം ടാഗ് കുറേ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കിട്ട ഒട്ട് ബോണൊക്കെയാണ് വെള്ളത്തിൽ ഫിഷ് ചെയ്യുമ്പോൾ കിട്ടണത്, അതാണ് ഭയങ്കര കോമഡി സാധനങ്ങൾ. പിന്നെ ഇങ്ങനെ പോയിട്ട് നമ്മളാണെങ്കിൽ ഇവിടെ പൊസിഷൻ 12 ഇട്ട് നമ്മൾ മൈൻ ചെയ്തപ്പോൾ കുറച്ച് ഡയമണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, രണ്ട് സൈഡ് മൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, ഇങ്ങനെ പോയാലും മൈൻ ഷാഫ്റ്റ് തന്നെയാണ്, അങ്ങനെ പോയാലും മൈൻ ഷാഫ്റ്റ്, രണ്ട് സൈഡ് പോയാൽ മൈൻ ഷാഫ്റ്റ് അതിന്, അത് എന്താണാവോ? ഇനി നമ്മൾ കുറേ ഡയമണ്ടിന് വേണ്ടി കുറേ മൈൻ ചെയ്യണം. കുറച്ച് മൈൻ ചെയ്യുമ്പോഴാണ് ഇത്രയും ഡയമണ്ട് കിട്ടിയത്, 6 ഡയമണ്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി കുറേ 8-10 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്, രണ്ടെണ്ണമൊക്കെ ലാവേ വീണു എന്ന് തോന്നുന്നു. ചത്ത് അതിൻ്റെ ഇടയിൽ ചത്തായിരുന്നു, ഭയങ്കര വിഷമമായത് അല്ലേ, ഡയമണ്ടൊക്കെ വീണ് ചത്തു. ഇങ്ങനെ പോയപ്പോഴാണ് ഇങ്ങനെ നേരെയല്ലേ, ഇങ്ങനെ പോയപ്പോൾ കുറച്ച് ഡയമണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പോയപ്പോഴാണ് മൈൻഷാഫ്റ്റ് കണ്ടത്. മൈൻഷാഫ്റ്റൊക്കെ ആദ്യം കാണുമ്പോഴുള്ള സന്തോഷമില്ലേ, ഹുഫ്, അതെന്താണ് മൈൻഷാഫ്റ്റൊക്കെ ആദ്യമായിട്ട് കണ്ടത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. നമ്മൾ അന്നാൾ പോയപ്പോൾ ഒരു സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല, ഇന്നാളുണ്ടാവുമോ? ഏയ് നമ്മൾ കുറേ ടോർച്ച് വെച്ചതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഏയ് പേടിക്കണ്ട, ആ ഇവിടുന്നാണ് നമ്മൾ ആ ഒബ്സിഡിയൊക്കെ പൊട്ടിച്ചത്, ഇവിടുന്ന് കുറേ സാധനങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഇവിടുന്നാണ് ഡയമണ്ട് ഇവിടുന്ന് നമുക്ക്. ഓ ഓ അപ്പുറത്ത് ആൾക്കാരുണ്ട്, അന്നാൾ പോയപ്പോൾ ആൾക്കാരുണ്ടായിരുന്നില്ല, ഇന്നാളുണ്ടെന്ന് തോന്നുന്നു. ഓ ഒരു സ്പൈഡർ കടിച്ച് നമുക്ക് വിഷ ഹാഫ് ഹാർട്ടുണ്ടായിരുന്നുള്ളൂ, ഏറ്റവും അത് ചത്തു പ്രതീക്ഷിച്ച സമയമായിരുന്നു കേട്ടോ, ഹാഫ് ഹാർട്ടേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഭാഗ്യത്തിന് നമ്മൾ ചത്തില്ല. ഓ ഇവിടെയൊക്കെ റെഡ് സ്റ്റോണിൻ്റെ മേളെ, എവിടെ ഇവിടെ റെഡ് സ്റ്റോൺ തേങ്ങ, ഇവിടെ കുറേ ഈ സാധനങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ പോകുന്നില്ല, നമുക്ക് ഓടായിപ്പോൾ, നമുക്ക് ഇപ്പോൾ പോയി അറ്റാക്ക് ചെയ്യണ്ട, നമുക്ക് പിന്നെങ്ങാനും അറ്റാക്ക് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ നമുക്ക് അറ്റാക്ക് ചെയ്യുന്ന സാധനങ്ങൾ നമ്മുടെ കയ്യിലില്ല, ഉണ്ട് പക്ഷെ നമ്മൾ പോകുന്നില്ല എന്നുള്ളൂ. വേറെ 5 minutes later നമ്മൾ കുറച്ച് ഫിഷ് ചെയ്ത് കാണിച്ചത്, എന്തെങ്കിലും റയറസ് ആണ് കിട്ടിയ വീഡിയോയിൽ ഒരു നല്ല ഉപകാരമാവും. നിങ്ങൾക്ക് കുറച്ച് ബ്രെഡ് കഴിക്കട്ടെ, വിശക്കണു. നമ്മളിപ്പോൾ റിച്ചാ ഗൈസ്, റിച്ച് ഡയമണ്ടിൽ റിച്ച് ഇല്ല, ബട്ട് നമ്മൾ എൻചാൻറ്റഡ് ബോക്സിലും എൻചാൻറ്റഡ്സ് കുറേ തിങ്സ് ടൂൾസിലൊക്കെ നമ്മൾ ഫുള്ള് റിച്ചാണ്. എത്രയാ ഫിഷിംഗ് റോഡ് കുറേ ഇനി ബാക്കിയുണ്ട്. അൺബ്രേക്കിംഗ് ലൂര്, പിന്നെ ലൂരി ആണതുണ്ട്. ആ ലൂര് വെച്ചാൽ മറ്റേ ഇവരെ ഇതാക്കണതല്ലേ, മറ്റേ ആകർഷിക്കുക, ആകർഷണമല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ലക്ക് ഓഫ് സീ ആണ് നമുക്ക് വേണ്ടത്. ലക്ക് ഓഫ് സീയും എൻഡിംഗ് ഒക്കെ ഉള്ള ഒരു സാധനങ്ങൾ നമ്മൾ കുറേ ഉണ്ട്. ഇൻഫിനിറ്റി ഉണ്ട്, ഫ്ലെയിം ബോയാണ് ഏറ്റവും കൂടുതൽ ഇതായിട്ട് വന്നത്. പിന്നെ എൻചൻറ്റ് ബുക്ക് കിട്ടുന്നത് കുറേ റയറാണ്, നല്ലൊരു എൻചൻറ്റ് ബുക്ക് കിട്ടുന്നത് ഭയങ്കര റയർ സാധനം. ഇതേത്? ഓ അത് നമ്മൾ ട്രെയിലർ ഉണ്ട്, അതായത് നമ്മുടെ ഇതിൽ ഇല്ലാത്ത സാധനം ആകുള്ളത് എമറാൾഡ് നമ്മുടെ കയ്യിൽ ഇതുവരെയായിട്ട് നമ്മുടെ കയ്യിൽ ഇല്ല. ഹൂഫ് എമറാൾഡ് മറ്റേ അവരുടെ പെട്ടിയിൽ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ അതും ഉണ്ടായിരുന്നില്ല, എമറാൾഡ് മാത്രം നമ്മൾ ഇല്ലാത്തത്. നമ്മളെ വേറെ വില്ലേജ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് പോലുമില്ല. നമ്മളിൽ ഇപ്പോൾ എന്ത്, ഓക്കെ നമുക്കിപ്പോൾ ഇത് ചെയ്യാം. ഫിഷിംഗ് ഇസ് അവർ ഓക്യുപ്പേഷൻ. എൻചാൻറ്റഡ് ബുക്കാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ ഫിഷ് നമ്മുടെ കയ്യിൽ ഇനിയും സ്റ്റാക്ക് ആണെങ്കിൽ ഫിഷ് ഉണ്ട്. ഇത് വെച്ച് നമുക്ക് എത്ര വിൽക്കാം, ഇതൊരു സെർവറാണെങ്കിൽ നമുക്ക് ഫിഷ് വെച്ചിട്ട് ഒരു ഡയമണ്ട് പെർ സ്റ്റാക്ക് വെക്കാം, അപ്പോൾ പൊളിയായിരിക്കും. ഓക്കെ ആ പോയി.
കുറച്ച് നേരം എടുക്കും. ഒരേ സ്ഥലത്ത് കുറേ നേരം ഇത് ഫിഷ് ചെയ്താൽ, നമുക്ക് ഫിഷ് ചെയ്തപ്പോഴാണ് നമുക്ക് കേഴ്സ് ഫിനിഷിങ്ങിൻ്റെ ആ ബുക്ക് കിട്ടിയത്. പിന്നെ കുറേ സാധനം കിട്ടി, പിയേഴ്സിംഗ് കുറച്ച് സിൽക്ക് ടച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ളത് ഏതൊക്കെയാ ബുക്ക് വെച്ചാൽ നല്ല ഇത് ബുക്ക്, മെൻറ്റിങ്ങിൻ്റെ ബുക്ക് കിട്ടാൻ ഏറ്റവും റയറാണ്, അതുകൊണ്ട് മെൻറ്റിങ് പ്രതീക്ഷിക്കേണ്ട. എന്തോരം ചേട്ടൻ സാധനം കിട്ടിയിട്ടുണ്ട്, എന്താണോ ലക്ക് ഓഫ് സി 3 ലൂയർ 3, ഇതൊന്നും ഉപയോഗിച്ചോ. നമ്മൾ ലക്ക് ഓഫ് സി 3 ലൂയർ 3 ഉണ്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇത് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും എൻചാൻ്റെ ബുക്ക് കിട്ടുമെന്ന് നോക്കാം, കിട്ടുമൊന്നുമില്ല. നമ്മൾ ഇത്രയും ഉപയോഗിച്ചത് ഏറ്റവും എൻചാൻ്റുള്ള സാധനങ്ങളാണ്, ഏറ്റവും എൻചാൻ്റഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ലക്ക് ഓഫ് സി ആണ് വേണ്ടത്. ലക്ക് ഓഫ് സിയിൽ എന്തൊക്കെയാണ് ലക്ക് ഓഫ് സി കിട്ടിയപ്പോഴാണ് എന്തിനാ ഈ സാധനങ്ങൾ കിട്ടണം. ഇത് വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ, ഇതൊക്കെ മാറ്റണം. ആ സാധനങ്ങൾ ഞാൻ ഫുൾ കത്തിക്കാൻ പോവുക. എന്തിനാ റോട്ടം റോട്ടം ഫ്ലഷ് ആണെങ്കിൽ മറ്റേ ആളില്ലേ, ഏതാ വില്ലേജറുകളുടെ പേര് ഞാൻ പറഞ്ഞു, ആളുടെ ഈ റോട്ടൺ ഫ്ലഷ് കൊടുത്ത എത്രയോ റെഡ് സ്റ്റോൺ കിട്ടും. 32 റോട്ടൺ ഫ്ലഷിന് എത്രയോ 12 എത്ര റെഡ് സ്റ്റോണോ അത്രയോ കിട്ടുമായിരുന്നു. പക്ഷെ നമ്മുടെ ആ വില്ലേജസ് ഒന്നും ഇല്ല, അതാണ് ഭയങ്കര വിഷമം. പഫർ ഫിഷ് കുറേ കണക്കിന് കിട്ടുന്നുണ്ട്. പഫർ ഫിഷ് ട്രേഡ് ചെയ്താൽ മാത്രമേ കിട്ടുന്നതാണ് എൻ്റെ വിചാരം. ഇത്ര നാളും എന്തൊക്കെയാണ് വിചാരിച്ചത്, ഈ ഫിഷ് ചെയ്തപ്പോഴാണ് എല്ലാം മാറി മറന്നത്. ഈ ഷെല്ലൊക്കെ കിട്ടിയിട്ട് എന്താ കാര്യം, നോട്ടിലെ ഷെല്ലോ, അത് വെച്ചിട്ട് എന്താണാവോ കാര്യം എന്ന് അറിയില്ല. അത് കിട്ടിയിട്ട് എന്താണാവോ കാര്യം. കുറേ സാധനം കുറച്ച് നമ്മൾ ഫിഷ് ചെയ്യാം. ഇപ്പോൾ ടൈം സ്പീഡ് വയ്ക്കാം നല്ല സാധനം കിട്ടണവരെ. ഓക്കെ നല്ല സീനം കിട്ടും, ടൈം സ്പീഡ് വയ്ക്കേണ്ട ആയിരിക്കില്ല. അത് എന്ത് സൗണ്ട്, ഇൻഫിനിറ്റി 1. ഓ ഇപ്പോൾ നമുക്ക് ഇൻഫിനിറ്റി 2 ആയിട്ടോ, ഇൻഫിനിറ്റി 2 ആയി, 2 ഇൻഫിനിറ്റി ബോ ആയി. നല്ലൊരു സാധനം പ്ലീസ്, എൻചാന്റഡ് ബുക്ക്, ഗീവ് മീ ദ എൻചാന്റഡ് ബുക്ക്. ഐ ജസ്റ്റ് നീഡ് എ എൻചാന്റഡ് ബുക്ക്. ഒരു നല്ലൊരു എൻചാന്റഡ് ബുക്ക് കിട്ടണം അതുവരെ. ഓ വീണ്ടും എൻചാന്റഡ്പ്പെട്ട സാധനങ്ങൾ വരണം. മെൻറ്റിങ് ഓ 2x സ്പീഡിൽ നിങ്ങൾ ബാക്കിയുള്ളത് കണ്ടോ. ഓ എന്താ ഇതിന്, ഇത് നല്ലൊരു ട്രിക്കാന്ന് തോന്നുന്നു. 2x സ്പീഡ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നല്ല സാധനം കിട്ടുന്നുണ്ട്. ഏതാണ് ആ ബുക്ക്, നല്ലൊരു എൻചാന്റഡ് ബുക്കാണ്. പ്ലീസ് 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 പ്ലീസ്, ഏതാ ലെവലി ലെവലി. ഓ മൈ ഗോഡ്, വാട്ട്, എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ. ഹൂ ഹൂ ഹൂ, പെട്ടെന്ന് വാ അടുത്ത അടുത്തത്. ഇനി ബാക്കിയുള്ള നിങ്ങൾ 2x സ്പീഡിൽ കണ്ടോ. വാട്ട്, ഹൗ ഈസ് ദാറ്റ് പോസിബിൾ, അതെങ്ങനെ നടക്കും. ബാക്കിയുള്ള 2x വീഡിയോ കണ്ടു, അപ്പം മൈൻക്രാഫ്റ്റ് നമുക്ക് എന്തെങ്കിലും സാധനം തരുന്നു. എന്താണെന്നറിയില്ല, എന്തുകൊണ്ടെന്നറിയില്ല. ഓക്കെ ബാക്കിയുള്ള നിങ്ങൾ 2x വീഡിയോ കണ്ടോ. വാട്ട് മാൻ, ഓക്കെ ബൗളൊക്കെ എന്തിനാണ് കിട്ടിയിരിക്കണേ, ഇതെന്തിനാ, ഇത് കുറേ സാധനം ആവശ്യമില്ലാത്ത ബൗൾ ഇരിക്കട്ടെ, എന്തിനാണോ എന്തെങ്കിലും സസ്പീഷ്യസ് ടെസ്റ്റ് വെക്കാം. ബോണൊക്കെ ഇരിക്കട്ടെ, എല്ലാം നമ്മൾ എല്ലാം വാരി കോഴി പോകും, അത്രയേ ഉള്ളൂ. ആക്രാന്താണെന്ന് മാത്രം വിചാരിക്കരുത്. ഓക്കെ അടുത്തുള്ള 2x സ്പീഡ് കണ്ടോ. വാ ഇത് എന്തോ റക്കുണ്ട്, ഇതെന്തോ ഒരു ഇത് നടന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. നമ്മൾ അടുത്തൊക്കെ 2x സ്പീഡ് കണ്ടോ. 2x സ്പീഡ് പറഞ്ഞാൽ അപ്പോൾ വാട്ട്, അപ്പം ഏറ്റവും നല്ല സാധനം തരും. ഓക്കെ നമ്മുടെ ഇത് ഫുൾ ഇൻവെൻട്രി ഫുള്ളായി, ഇൻവെൻട്രി ഫുള്ളായി, നമ്മൾ പോട്ടെ. ഓക്കെ വി ആർ ഗോയിങ് ബാക്ക്. അങ്ങനെ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു എന്ന് തോന്നുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അത് നമ്മൾ ഫസ്റ്റ് ചെയ്യില്ല, ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക, അത്ര തന്നെ ഉള്ളൂ. നമ്മൾ ഇത് നിങ്ങൾ പറഞ്ഞല്ലേ, നമ്മൾ കുറേ നാൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ നിൽക്കണു. ഈ സ്മിത്തിങ് ടേബിൾ എന്തിനാ അപ്ഗ്രേഡ്, സ്മിത്തിങ് ടേബിൾ എന്തിനാ വെച്ചാൽ ഞാൻ വന്നിട്ട് ഇത് എൻജാൻ ബുക്ക് ഇട്ട് പിക്കാസ് ഇടാനായിട്ട് സ്മിത്തിങ് ടേബിൾ ആൻവിലാണ് ശരിക്കും ഉണ്ടാക്കേണ്ടത്. ആ ആൻവിൽ ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ ഈ അയൻ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന് പകരം സ്മിത്തിങ് ടേബിൾ ഉണ്ടാക്കി, എന്താ ബുദ്ധി. അപ്പോൾ അടുത്തുള്ള കിടക്കാച്ച വീഡിയോ വരുന്നൂടെ. ബൈ.